ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ എറർ ഗ്രബ് റെസ്ക്യൂ എറർ നോ സച്ച് പാർട്ടീഷൻ എന്നാണെങ്കിൽ മാത്രം ഈ വീഡിയോ കാണുക. അഥവാ നിങ്ങളുടെ എറർ അൺനോൺ ഫയൽ സിസ്റ്റം എന്നാണ് എങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത അൺനോൺ ഫയൽ സിസ്റ്റം എറർ ഫിക്സിംഗ് എന്ന വീഡിയോ ആണ് നിങ്ങൾ കാണേണ്ടത്. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ മുകളിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. സോ ഗോ ഫോർ ദാറ്റ്. ഒരു ഡെവൽപ് ബൂട്ട് സിസ്റ്റത്തിനകത്ത് അൺനോൺ റെസ്ക്യൂ എറർ നോ സച്ച് പാർട്ടീഷൻ എന്ന എറർ വരാൻ രണ്ട് മൂന്ന് റീസൺസ് ഉണ്ട്. മെയിനായി പറയുകയാണെങ്കിൽ ഗ്രബ് ലോഡർ റിമൂവ് ആയി പോവുക, ഗ്രബ് ലോഡർ കറക്റ്റഡ് ആവുക, അതുപോലെ തന്നെ ഗ്രബ് ലോഡറിൻ്റെ കോൺഫിഗറേഷൻ മിസ് കോൺഫിഗർഡ് ആവുക, ഇതൊക്കെയാണ് ഇതിൻ്റെ റീസൺസ്. സോ ഇതിൻ്റെ റീസൺസ് അനുസരിച്ചായിരിക്കണം ഇതിൻ്റെ സൊല്യൂഷൻ. സോ ഈ വീഡിയോക്കകത്ത് ഒരു ബൂട്ടബിൾ യു എസ് ബി മീഡിയം ഇല്ലാതെ തന്നെ നോ സച്ച് പാർട്ടീഷൻ എറർ ഫിക്സ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് എല്ലാ കേസിലും വർക്കാവണമെന്നില്ല, അതുകൊണ്ടാണ് ഇതൊരു മെത്തേഡ് 1 എന്ന നിലയിൽ പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് അവർ വീഡിയോ. ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ ഗെറ്റിംഗ് ദ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻസ്. ആദ്യമായി ഗ്രബ് റെസ്ക്യൂ പ്രോംപ്റ്റിൽ നിങ്ങൾ ls എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർഡ് ഡിസ്കിനകത്തുള്ള, ഫോർ എക്സാമ്പിൾ ഇവിടെ HD0 എന്ന ഹാർഡ് ഡിസ്കിനകത്തുള്ള എല്ലാ പാർട്ടീഷൻസും കാണിച്ചു തരും. അതായത് HD0, MS-DOS 6, HD0, MS-DOS 5, HD0, MS-DOS 3, അങ്ങനെ MS-DOS 1 വരെയുള്ള 5 പാർട്ടീഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നിങ്ങളുടെ ലിനക്സ് പാർട്ടീഷൻ എവിടെയാണ് കിടക്കുന്നത് എന്നാണ് അറിയേണ്ടത്. സോ അതിനുവേണ്ടി ഓരോന്നും 1 by 1 ആയിട്ട് ലിസ്റ്റ് ചെയ്ത് നോക്കുക. ആദ്യമായി ls സ്പേസ് വിത്തിൻ ദ പാരാന്തസിസ് നിങ്ങൾ എന്തെടുക്കുക, ആദ്യത്തെ പാർട്ടീഷൻ, അതായത് HD0, MS-DOS 1. സോ അവിടെ ഫയൽ സിസ്റ്റം ഈസ് അൺനോൺ എന്ന റിസൾട്ട് ആണ് വന്നത്. സോ നമുക്ക് നോക്കേണ്ട പാർട്ടീഷൻ അതല്ല. സോ സെക്കൻഡ് പാർട്ടീഷൻ ls space HD0, MS-DOS 2, അതും ഫയൽ സിസ്റ്റം ഈസ് അൺനോൺ. മൂന്നാമതായി ls space HD0, MS-DOS 3, അതും ഫയൽ സിസ്റ്റം ഈസ് അൺനോൺ എന്ന് തന്നെയാണ് വരുന്നത്. ആക്ച്വലി നിങ്ങളുടെ ലിനക്സ് പാർട്ടീഷൻ കണ്ടുപിടിക്കാനാണ് ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എൻ്റെ സിസ്റ്റത്തിൽ MS-DOS എന്നാണ് വരുന്നത്. ആക്ച്വലി നിങ്ങളുടെ സിസ്റ്റത്തിൽ എങ്ങനെയാണോ പേര് വരുന്നത് ആ രീതിയിൽ കൊടുക്കുക നമ്പർ. അടുത്ത പാർട്ടീഷനും ഫയൽ സിസ്റ്റം ഈസ് അൺനോൺ എന്ന് തന്നെ വരികയാണ്. ഇനി ലാസ്റ്റ് പാർട്ടീഷൻ ls space HD0 വിത്തിൻ ദ പാരാന്തസിസ് ആണ് കൊടുക്കുന്നത്, MS-DOS 6, അതും ഫയൽ സിസ്റ്റം ഈസ് അൺനോൺ. ആക്ച്വലി ഞാനിവിടെ നോക്കിയിരുന്നത് EXT4 അല്ലെങ്കിൽ EXT2 അല്ലെങ്കിൽ EXT3 ഫയൽ സിസ്റ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതാണ് ആക്ച്വൽ ലിനക്സിൻ്റെ ഫയൽ സിസ്റ്റം. പക്ഷേ ഒരു ഫയൽ സിസ്റ്റവും ലിസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അൺനോൺ ഫയൽ സിസ്റ്റം എന്ന് തന്നെയാണ് പറയുന്നത്. സോ ഡോണ്ട് വെറി അബൌട്ട് ദിസ്. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഇനി ഫോളോ ചെയ്യുക. ഓൾട്ട് കൺട്രോൾ ഡിലീറ്റ് പ്രസ് ചെയ്ത് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക. എഗെയിൻ നിങ്ങൾക്ക് ഗ്രബ് റെസ്ക്യൂ പ്രോംപ്റ്റ് കിട്ടും. അവിടെ സെറ്റ് എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൻ്റെ പാത്തും അതുപോലെ ഗ്രബ് ലോഡറിൻ്റെ പാത്തും അവിടെ ലിസ്റ്റ് ചെയ്ത് കാണാം. ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണുകയാണെങ്കിൽ മാത്രമേ ഫർദർ നിങ്ങൾ പ്രൊസീഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം, എൻ്റെ നെക്സ്റ്റ് വീഡിയോക്കകത്തിലെ അടുത്ത മെത്തേഡ് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രബിൻ്റെ പാത്ത് കാണാൻ വേണ്ടി പറ്റും. അതായത് HD0, MS-DOS 7 എന്ന പാർട്ടീഷനകത്ത് boot/grub എന്ന ഫോൾഡറിനകത്താണ് നിങ്ങളുടെ ലോഡർ, നിങ്ങളുടെ ഗ്രബ് ലോഡർ കിടപ്പുള്ളത്. ഓക്കെ, സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രൊസീഡ് ചെയ്യാം. അടുത്തതായി എഗെയിൻ ഒരു സെറ്റ് കമാൻഡ് തന്നെയാണ്, set space boot=, തൊട്ട് മുകളിൽ കാണിച്ചിരിക്കുന്ന പ്രിഫിക്സിൽ കാണിച്ചിരിക്കുന്ന പോലെ കൊടുക്കുക. boot=HD0, MS-DOS 7 എന്ന പാർട്ടീഷൻ കൊടുക്കുക. അതുപോലെ set prefix = HD0, MS-DOS 7 വിത്തിൻ ദ പാരാന്തസിസ് ആണ് /boot/grub.
ഇത് തെറ്റാതെ കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, INS മോഡ് അതായത് ഇൻസേർട്ട് മോഡ്യൂൾ കമാൻഡ് വെച്ചിട്ട് നോർമൽ എന്ന കേർണൽ മോഡ്യൂൾ ഇൻസേർട്ട് ചെയ്യുക. ദെൻ നോർമൽ എന്നുള്ള കേർണൽ മോഡ്യൂൾ റൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബൂട്ടിംഗ് ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ടാകും. അതിൽ നിങ്ങൾ ഉബുണ്ടു സെലക്ട് ചെയ്ത് കയറുക. ഉബുണ്ടുവിൽ ലോഗിൻ ചെയ്ത് കയറിയതിന് ശേഷം ആദ്യമായി നിങ്ങൾ ടെർമിനൽ വിൻഡോ ഓപ്പൺ ചെയ്യുക. ഓൾട്ട് കൺട്രോൾ ടി എന്ന് പ്രസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ടെർമിനൽ സെർച്ചിൽ പോയി ടെർമിനൽ എടുത്താലും മതി. വന്നിരിക്കുന്ന ടെർമിനലിൽ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗ്രബ് കോൺഫിഗറേഷൻ അപ്ഡേറ്റ് ചെയ്യാണ് വേണ്ടത്. സോ സുഡോ സ്പേസ് അപ്ഡേറ്റ് ഹൈഫൺ ഗ്രബ് എന്ന കമാൻഡ് കൊടുക്കുക. യൂഷ്വലി സുഡോ ഉപയോഗിക്കുന്നതുകൊണ്ട് പാസ്വേഡ് കൊടുക്കേണ്ടി വരും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രബ് കോൺഫിഗറേഷൻ ലിസ്റ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നിങ്ങൾ പുതിയ ഒരു ഗ്രബ് ഇൻസ്റ്റാൾ ചെയ്യാണ് വേണ്ടത്. സോ അതിനുവേണ്ടി സുഡോ സ്പേസ് ഗ്രബ് ഹൈഫൺ ഇൻസ്റ്റാൾ സ്പേസ്, നെക്സ്റ്റ് നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് ദറ്റ് ഈസ് /device/SDA. യൂഷ്വലി /device/SDA എന്നായിരിക്കും നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് ഫയലിനെ ഡിനോട്ട് ചെയ്യുന്ന ഫയൽ. സോ ഇത് സക്സസ്ഫുള്ളി ചെയ്യുകയാണെങ്കിൽ ഗ്രബ് സക്സസ്ഫുള്ളി ഇൻസ്റ്റാളായി എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ PC ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഗ്രബ് റെസ്ക്യൂ പ്രോബ്ലം റിസോൾവ് ചെയ്തിട്ടുണ്ടാകും. അഥവാ ഈ മെത്തേഡ് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ എൻ്റെ നെക്സ്റ്റ് വീഡിയോ അതായത് ബൂട്ടബിൾ USB മീഡിയം ഉപയോഗിച്ചുകൊണ്ടുള്ള എറർ ഫിക്സിംഗ് ആണ്. സോ ആ മെത്തേഡ് തീർച്ചയായും ഫോളോ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ഫോർ ഓൾ.